الحمد لله، الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، صلى الله على محمد وعلى آله صلاة بلا عدد باقية إلى الأبد. الحمد لله، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله، صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന്, അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെങ്ങും രക്ഷിതാക്കൾ മക്കളുടെ ഭാവി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി പ്രവേശനം, ബിരുദ പഠനത്തിന് ശേഷം ബിരുദാനന്തര പഠനത്തിനുള്ള പ്രവേശനം, ബിരുദാനന്തര പഠനത്തിന് ശേഷം ഗവേഷണാത്മകമായ പഠനങ്ങൾക്കു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലാ വീടുകളിലും എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പത്രങ്ങൾ എടുത്തു മറിച്ചു നോക്കിയാൽ പത്രങ്ങളിൽ കാണുന്ന പ്രധാന പരസ്യങ്ങൾ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളാണ്. പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നല്ല ഒരു പങ്ക് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ്. സമൂഹത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളിൽ നിന്ന്
മുസ്ലിം സമുദായവും ഒഴിവല്ല. പഴയകാലത്ത് ഇത്തരം വിഷയങ്ങളിലുള്ള പങ്കാളിത്തം മുസ്ലിം സമൂഹത്തിന് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് അവയുടെ പങ്കാളിത്തം മുസ്ലിം സമൂഹത്തിൻ്റേത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. ഒരുപക്ഷേ പുതിയ തലമുറക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് തൊട്ടുമുമ്പത്തെ തലമുറയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിലപാട്. ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒട്ടും താൽപ്പര്യം കൊടുത്തിരുന്നില്ല മുസ്ലിം സമുദായം. പെൺകുട്ടികൾക്ക് ഓത്ത് പഠിപ്പിച്ചിരുന്നു, പക്ഷേ എഴുത്തു പഠിപ്പിച്ചിരുന്നില്ല. എഴുത്തു പഠിപ്പിച്ചാൽ അവർ ആർക്കെങ്കിലും കത്തെഴുതിപ്പോകും എന്ന പേടിയായിരുന്നു പണ്ഡിതന്മാരും രക്ഷിതാക്കളും പെൺകുട്ടികളെ എഴുത്തു പഠിപ്പിക്കാതിരിക്കാനുള്ള കാരണമായി പറഞ്ഞിരുന്നത്. ആ സമുദായം ഇന്ന് വളർന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്ന് പത്ര റിപ്പോർട്ടുകൾ കാണുമ്പോൾ, പത്രത്തിലെ ചിത്രങ്ങൾ കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്. റാങ്ക് ജേതാക്കളിൽ നല്ല ഒരു പങ്ക് മുസ്ലിം പെൺകുട്ടികളാണ്. മെഡിസിനും എഞ്ചിനീയറിംഗിനും അഡ്മിഷൻ കിട്ടുന്നതിൽ നല്ല ഒരു പങ്ക് മുസ്ലിം പെൺകുട്ടികൾ തന്നെയാണ്. വലിയ ഒരു വളർച്ച ആ രംഗത്ത് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെയൊക്കെയാണെങ്കിലും രക്ഷിതാക്കൾ ഈ ഘട്ടങ്ങളിലെല്ലാം ഭീതിയിൽ തന്നെയാണ്. ഏത് സ്കൂളിൽ ചേർക്കും, ഏത് കോളേജിൽ ചേർക്കും, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് ഒരു ട്രെയിനിങ് ചെയ്യിക്കും എന്നാലോചിക്കുമ്പോൾ തങ്ങളുടെ കുട്ടികൾ, അവർ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അവരുടെ സദാചാര ഭാവിയെ സംബന്ധിച്ച്, സദാചാര വിഷയത്തിലുള്ള അവരുടെ ഭാവിയെ സംബന്ധിച്ച് ഏതാണ്ട് എല്ലാവരും ആശങ്കാകുലരാണ്. എങ്ങോട്ട് പറഞ്ഞയച്ചാലാണ് എന്റെ കുട്ടിയുടെ ധാർമ്മിക വിശുദ്ധി എനിക്ക് സംരക്ഷിക്കാൻ കഴിയുക, എവിടെ പറഞ്ഞയച്ചാലാണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ ധാർമ്മിക വിശുദ്ധി നഷ്ടപ്പെട്ടു പോവുക എന്നുള്ള ആശങ്കയോടുകൂടിയല്ലാതെ തുടർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും നിലനിൽക്കുന്നുണ്ട്. പഴയകാലത്ത് ഈ ആശങ്കകൾ ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടതില്ല എന്നായിരുന്നു സമുദായം തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ കത്തെഴുതിപ്പോകും എന്ന് ഭയന്നതുകൊണ്ട് എഴുത്തു തന്നെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇങ്ങനെ ആശങ്കകൾ ഉള്ളതുകൊണ്ട് മാത്രം തന്റെ മകനെ അല്ലെങ്കിൽ മകളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി നിർത്താൻ, വിദ്യാഭ്യാസത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുവാൻ ഒരു രക്ഷിതാവും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് രക്ഷിതാക്കളുടെ മനോഭാവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പുരോഗമനവാദികളായ രക്ഷിതാക്കൾ മാത്രമല്ല, വിദ്യാസമ്പന്നരായ രക്ഷിതാക്കൾ മാത്രമല്ല, അറുയാഥാസ്ഥിതികന്മാരായ ആളുകളും ഒട്ടും വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ആളുകളും ഒന്നും തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അയക്കുന്നതിന് യാതൊരു വിമ്മിട്ടവും ഇന്ന് കാണിക്കുന്നില്ല. ഒരുപക്ഷേ സ്വന്തം അയൽപക്കത്തേക്ക് പോലും കുട്ടികളെ പറഞ്ഞയക്കാത്ത രക്ഷിതാക്കൾ ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും മണിപ്പാലിലേക്കും ഡൽഹിയിലേക്കും ചിലപ്പോൾ ഇന്ത്യയുടെ പുറത്തേക്കും പെൺകുട്ടികളെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വിടുകയും പഠിപ്പിക്കാൻ അയക്കുകയും ചെയ്യുന്നത് ഇന്ന് സർവസാധാരണമാണ്. നാം ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ
ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ പെൺകുട്ടികൾ ഒറ്റക്ക് പഠനാവശ്യാർത്ഥം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അനുഭവമുണ്ട്, നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല നല്ല തുറന്ന ഒരു മനസ്സോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മാത്രമാണ് രക്ഷിതാക്കൾ കുട്ടികളെ അങ്ങനെ അയക്കുന്നത് എന്ന്. കേരളത്തിനകത്തേക്ക് യാത്ര ചെയ്യും, അകത്തു തന്നെ യാത്ര ചെയ്യുമ്പോൾ, കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ കുട്ടിയും എങ്ങനെ പെരുമാറും, അവൾക്കെന്ത് സംഭവിക്കും അല്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കും എന്ന ഒരു വേജാറ് ഓരോ രക്ഷിതാവും അയാളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇത് നമ്മുടെ സമുദായത്തിന്റെ മാത്രം അവസ്ഥയല്ല, ഇത് ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്ന സമുദായം നമ്മുടെ നാട്ടിലെ, കേരളത്തിൽ 19% വരുന്ന ക്രൈസ്തവ സമുദായമാണ്. ക്രൈസ്തവ പുരോഹിതന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ അവർ പങ്കുവെക്കുന്ന ഒരാശങ്കയുണ്ട്. ഞങ്ങളുടെ ഇടവകകളിലുള്ള വീടുകളെല്ലാം ഒരർത്ഥത്തിൽ വ്യഭിചാരശാലകളാണ്, ഒരർത്ഥത്തിൽ സിനിമാ തിയേറ്ററുകളാണ്, ഒരർത്ഥത്തിൽ മദ്യഷാപ്പുകളാണ് എന്ന് അവർ അവരുടെ സങ്കടം നാമുമായി പങ്കുവെക്കാറുണ്ട്. ഈയിടെ ഒരു പുരോഹിതനുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, കേരളത്തിന് പുറത്തേക്ക് വിദ്യാഭ്യാസാവശ്യാർത്ഥം യാത്ര ചെയ്യുന്ന പെൺകുട്ടികളാണ് ഞങ്ങളുടെ ഇടവകകളിലെ സദാചാരത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി നിലകൊള്ളുന്നത്. അത്തരം പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ എയ്ഡ്സിന്റെ പരിശോധന നടത്തിയിരിക്കണം എന്ന് പല ഇടവകകളിലും നിബന്ധന വച്ചിരിക്കുകയാണ്. കാരണം എയ്ഡ്സിന്റെ വാഹകരായിട്ടാണ് പലപ്പോഴും ആ പെൺകുട്ടികൾ കേരളത്തിലേക്ക് തിരിച്ചെടുക്കുന്നത് എന്ന് വരെ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും മാത്രം അവസ്ഥയായിക്കൊള്ളണമെന്നില്ല, മറ്റെല്ലാ സമുദായങ്ങളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. സദാചാരമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന മുസ്ലിം സമൂഹത്തിന് ഇതിൽ വേവലാതി അല്പം കൂടും എന്ന് മാത്രമേയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ എളുപ്പമെന്താണ്? തീരുമാനിക്കാൻ എളുപ്പം ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കരുത് എന്നാണ്. അത് തീരുമാനിക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നാം ശാന്തമായി ആലോചിക്കുമ്പോൾ ഒരിക്കലും തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എവിടെയാണോ വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിട്ടുള്ളത്, ആ വാതിലുകളിലൂടെ സഞ്ചരിക്കുവാനുള്ള പ്രേരണയും പ്രോത്സാഹനവും നമ്മുടെ കുട്ടികൾക്ക് നൽകുക എന്നത് മാത്രമേ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ ചൈനയിൽ പോയെങ്കിലും വിദ്യാഭ്യാസം നേടണം എന്നുള്ളതാണ് ആ വാചകം. ആ വാചകത്തിന്റെ സിഹ്ഹത്തിനെ സംബന്ധിച്ച്, അത് അവതരിപ്പിച്ചിട്ടുള്ള വഴിയെ സംബന്ധിച്ച് അഭിപ്രായ ഭേദങ്ങളുണ്ട്, അത് ശരിയല്ല എന്ന അഭിപ്രായത്തിന് മുൻതൂക്കമുണ്ട് എങ്കിൽ പോലും ആ ആശയം പ്രചുരപ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരാശയമാണ്, ചൈനയിൽ പോയെങ്കിലും വിദ്യാഭ്യാസം നേടണം എന്ന ആശയം. ചൈനയിൽ പോയെങ്കിലും വിദ്യാഭ്യാസം നേടണം എന്ന ഒരാശയം നിലനിൽക്കെ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം തന്നെ നിലനിൽക്കെ ഏതെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ മറ്റെന്തെങ്കിലും പേരുകൾ പറഞ്ഞ് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ കൊട്ടിയടക്കുക എന്ന് പറയുന്നത് ഒട്ടും സന്തോഷകരമായ, ഒട്ടും ശാഖനീയമായ കാര്യമല്ല. മറിച്ച് ആ വാതിലുകളിലൂടെയൊക്കെ സഞ്ചരിക്കുവാനുള്ള പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും കുട്ടികൾക്ക് നൽകുക എന്നത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ള രീതി. ആ രീതി നാം അവലംബിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടുന്ന രണ്ട് മൂന്ന് വിഷയങ്ങളിലേക്കാണ്
ആദ്യമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കണം എന്ന് വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ദൂരേക്ക് വിദ്യാഭ്യാസ ആവശ്യാർത്ഥം പോകുന്ന കുട്ടികൾക്ക് കാവലേർപ്പെടുത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അവൻ എങ്ങോട്ട് പോകുന്നു, എന്തു ചെയ്യുന്നു എന്ന് ഓരോ നിമിഷവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യവും ഒരു സാധ്യതയും യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പാകെ ഇല്ല. പുറമെ നിന്ന് കാവൽക്കാരെ നിയോഗിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാനും സാധ്യമല്ല. നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെ ഒരു കാവൽക്കാരനെ നാം നിശ്ചയിക്കേണ്ടതുണ്ട്. ഉള്ളിൽ ഒരു കാവൽക്കാരനെ നാം നിശ്ചയിക്കേണ്ടതുണ്ട്. ആ കാവൽക്കാരൻ അവളുടെ അല്ലെങ്കിൽ അവന്റെ അല്ലാഹുവിലുള്ള വിശ്വാസമായിരിക്കണം. ആ കാവൽക്കാരൻ അവന്റെ മനസ്സാക്ഷി തന്നെ, വിശ്വാസമുള്ള മനസ്സാക്ഷി തന്നെയായിരിക്കണം. ഉള്ളിൽ നിന്നുള്ള ഒരു കാവൽക്കാരന് നിശ്ചയിച്ചല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സദാചാര വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് സാമൂഹ്യ ഘടനയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് നാം ആലോചിക്കണം. വളരുന്ന സന്ദർഭത്തിൽ തന്നെ നാം കുട്ടികളുടെ ഉള്ളിൽ അല്ലാഹുവിനെക്കുറിച്ചുള്ള വിചാരമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാഹുവിനെക്കുറിച്ചുള്ള വിചാരം ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നമ്മുടെ മാതാക്കൾ പ്രത്യേകിച്ച് അതിന് ശ്രദ്ധിക്കാറുണ്ട്. അല്ലാഹു എന്നത് ആവർത്തിച്ച് കുട്ടികളോട് പറഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ അത് നട്ടുപിടിപ്പിക്കുവാനുള്ള ശ്രമം അവർ നടത്താറുണ്ട്. പക്ഷേ അവിടെ ഇസ്ലാഹ് ചെയ്യേണ്ട, നന്നാക്കിയെടുക്കേണ്ട ചില മേഖലകളുണ്ട്. കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ശിക്ഷിക്കുന്ന അല്ലാഹു, ദേഷ്യം പിടിച്ച് കത്തുന്ന ഒരല്ലാഹു, നരകത്തിലിടുന്ന തീയിലിടുന്ന ഒരല്ലാഹു മാത്രമേ മാതാക്കൾ പലപ്പോഴും അവതരിപ്പിക്കാറുള്ളൂ. എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോഴേക്കും പടച്ചവൻ തീയിലിടും എന്നാണ് പറയുക. അല്ലാഹു തീയിലിടും എന്ന് പറയും. അപ്പൊ തീയിലിടുന്ന അല്ലാഹു, ദേഷ്യം പിടിക്കുന്ന അല്ലാഹു, അങ്ങനെയുള്ള ഒരു അല്ലാഹുവിന്റെ ചിത്രമാണ് നമ്മുടെ കുട്ടികളിൽ പലപ്പോഴും നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് അവർ അനുഭവിക്കേണ്ടി വരുന്ന മതചിഹ്നങ്ങളെല്ലാം തന്നെ കാരുണ്യത്തിന്റെ അംശമില്ലാത്ത, സ്വാതന്ത്ര്യം ഒന്നും അനുവദിക്കാത്ത ചിഹ്നങ്ങളായിട്ടാണ് അവർക്ക് പരിചയപ്പെടുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത് എന്ന വിലക്കുകൾ മാത്രമായിട്ടേ അല്ലാഹുവിൻ്റെതായും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായും ഇസ്ലാമിൻ്റെതായും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. എല്ലാം വിലക്കുകളാണ്. ഓർമ്മപ്പെടുത്തപ്പെടുന്നത് നരകത്തെക്കുറിച്ചാണ്. ഇനി അവർ മദ്രസയിൽ എത്തിക്കഴിഞ്ഞാൽ മദ്രസയിൽ അവർ കാണുന്നത് എപ്പോഴും ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിയാരെയാണ്, ഒരു മുഅല്ലിമിനെയാണ്. സ്കൂളിലെത്തുമ്പോൾ ഇവരുടെ എല്ലാ കഴിവുകൾക്കും പ്രോത്സാഹനം നൽകുന്ന, എല്ലാ യുക്തിചിന്തകൾക്കും ഇടം നൽകുന്ന, എല്ലാ ചോദ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന പുരോഗമനാത്മക സ്വഭാവമുള്ള അധ്യാപകന്മാരെ അവർക്ക് ദർശിക്കാൻ കഴിയുന്നു. എന്നാൽ മദ്രസയിൽ വെച്ച് എല്ലാ ചോദ്യങ്ങളോടും നിഷേധാത്മകമായി പെരുമാറുന്ന, എപ്പോഴും രൂക്ഷമായി സംസാരിക്കുന്ന, ഏറ്റവും വൃത്തികെട്ട വാക്കുകൾ മാത്രം, ചിലപ്പോൾ അറബിയിലാണെന്ന വ്യത്യാസം മാത്രമേയുള്ളൂ, സംസാരിക്കുന്ന മുഅല്ലിമീങ്ങളെയാണ് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അവർ ആരാധനാലയത്തിൽ എത്തിക്കഴിഞ്ഞാലും ആ ആരാധനാലയത്തിൽ നിന്നും വിലക്കുകളെ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങൾ മാത്രമേ അവർക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ വിലക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മതം, മനുഷ്യനോട് ശത്രുത വെച്ച് പുലർത്തുന്ന, എന്തെങ്കിലും അബദ്ധം അവന്റെ മുമ്പിൽ അവനിൽ നിന്നുണ്ടായിക്കിട്ടിയാൽ ഉടൻ അവനെ തീയിലിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരല്ലാഹു, ഈ ഒരു ചിത്രമാണ് ആ കുട്ടിയുടെ മനസ്സിൽ ചെറുപ്പത്തിലേ ഉണ്ടായി വരുന്നത്.
എന്നാൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോകം മറ്റൊരു ലോകവുമാണ്. ഒരിക്കലും നാം കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ പോവേണ്ടേ എന്ന് ചോദിക്കാറില്ല, അല്ലാഹു നിന്നെ നരകത്തിലിടും എന്ന ഭീഷണി മാത്രമേ നാം പുലർത്താറുള്ളൂ. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അവന്റെ സ്നേഹത്തെക്കുറിച്ച്, അവന്റെ ഔദാര്യത്തെക്കുറിച്ച്, അവൻ മനുഷ്യനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം, മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുകയും സ്വർഗത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധമായ സങ്കല്പങ്ങൾ, സന്തോഷകരമായ സങ്കല്പങ്ങൾ അവന്റെ മുമ്പാകെ വെക്കുകയും ചെയ്തുകൊണ്ട് പ്രതീക്ഷാനിർഭരമായി സുസ്മേരവദനനായി ഇസ്ലാമിനെയും അള്ളാഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വർഗത്തെയും സമീപിക്കുവാനുള്ള ഒരു മനസ്സ് അവൻ നട്ടുപിടിപ്പിക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്, മതപണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ അള്ളാഹുവിനെ വളരെ പെട്ടെന്ന് കൈയൊഴിക്കാനുള്ള താല്പര്യമായിരിക്കും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുക. ആ അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ കാരുണ്യവും സ്നേഹവും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ടുന്ന ധാർമ്മികതയെ സംബന്ധിച്ചും മൂല്യങ്ങളെ സംബന്ധിച്ചും കുട്ടികളിൽ ബോധമുണ്ടാക്കി തീർക്കുകയും ആ ബോധത്തെ അവന്റെ മനസ്സാക്ഷിയുടെ ആകത്തുകയായി വളർത്തിയെടുക്കുകയും ആ മനസ്സാക്ഷിയെ അവന്റെ ഉള്ളിൽ കാവൽക്കാരനായി നിർത്തുകയും ചെയ്യുക എന്നുള്ളതല്ലാത്ത യാതൊരു വഴിയും നമ്മുടെ കുട്ടികളുടെ ധാർമ്മിക വിശുദ്ധി സംരക്ഷിച്ചു നിർത്തുവാൻ ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതആല ശരിക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഓതിക്കേൾപ്പിച്ചു വെച്ച ആയത്തിൽ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. നിങ്ങളുടെ ഭാര്യയെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് നിങ്ങളുടെ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അവർ അഥവാ നരകം വാങ്ങാൻ ഇടവന്നാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കു കൂടിയുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. നരകത്തിൽ നിന്ന് രക്ഷിക്കണം, അത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമല്ല അല്ലാഹു ചെയ്യുന്നത്, ആ നരകത്തിന്റെ ഭീകരാവസ്ഥയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിലെ വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും. വളരെ ശക്തരായ കഠിനരായ മലക്കുകൾ അവയിലുണ്ട്, നരകത്തിലുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു കൽപ്പിച്ച ഒന്നിനെയും എതിർക്കാത്ത, ഒന്നിനോടും ധിക്കാരം പുലർത്താത്ത, കൽപ്പിക്കപ്പെടുന്നവയെല്ലാം ചെയ്യുന്ന മലക്കുകളുടെ സാന്നിധ്യമുള്ള ആ നരകം, ആ നരകത്തിൽ നിന്ന് കുടുംബത്തെയും നിങ്ങളെയും നിങ്ങൾ രക്ഷിക്കുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ആജ്ഞ. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, നീ നിന്റെ കുടുംബത്തോട് നമസ്കാരത്തിന് വേണ്ടി കൽപ്പന നടത്തുക, നമസ്കാരം കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, മാത്രമല്ല ആ നമസ്കാരം കൃത്യതയോടുകൂടി ആത്മസംയമനത്തോടുകൂടിയും മനസ്സാന്നിധ്യത്തോടുകൂടിയും നീ നിർവഹിക്കുക. നിന്റെ നമസ്കാരം പ്രതിബദ്ധതയുള്ള നമസ്കാരമായിരിക്കണം. നിന്റെ നമസ്കാരം മനസ്സാന്നിധ്യത്തോടുകൂടിയുള്ള നമസ്കാരമായിരിക്കണം. ആ നമസ്കാരം നിന്റെ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. എന്നിട്ട്
നീ കുട്ടികളോട് നമസ്കരിക്കണം എന്ന് കൽപ്പിക്കുക കൂടി ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. അർറജുലു റായിൻ, ഒരു മനുഷ്യൻ ഇടയനാണ്, നേതാവാണ്. വമസ്ഊലുൻ അൻ റഇയതി, അവന്റെ പ്രജകളെ സംബന്ധിച്ച് അവൻ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും റായികളാണ്, ഇടയന്മാരാണ്. നിങ്ങൾ മേച്ചു നടത്തുന്ന നിങ്ങളുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. വൽ മർഅത്തു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ റായിയത്താണ്. വമസ്ഊലുൻ അൻ റഇയതിഹ, അവളുടെ പ്രജകളെ സംബന്ധിച്ച്, അവളുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് അവളും ചോദിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലിമു ഔലാദക്കും വ അഹ്ലീക്കും ഖൈറ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങൾ നല്ലത് പഠിപ്പിക്കുക. വ അദ്ദിബൂഹും, അവരെ സംസ്കാര സമ്പന്നരാക്കി വളർത്തുക, അവർക്ക് മര്യാദ പഠിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ഈ കൽപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൂർത്തീകരണം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അവർ വളർന്നു വന്നുകൊണ്ടിരിക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞോ 12ാം ക്ലാസ് കഴിഞ്ഞോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മിൽ നിന്ന് അവർ പിടുത്തം വിട്ട് അന്യദിക്കുകളിലേക്ക് പോകാൻ അവസരം ഒരുങ്ങുന്നതിന് മുമ്പേ അവരുടെ ഉള്ളിൽ കാവൽക്കാരനായി ഒരു മനസ്സാക്ഷിയെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നാണ് ഒന്നാമതായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ, നമ്മൾ എവിടെ പോകുന്നോ അവിടങ്ങളിലെല്ലാം തന്നെ മുമ്പത്തേതുപോലെയല്ല ഇപ്പോൾ ഇസ്ലാമും ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകരും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഏത് മെഡിക്കൽ കോളേജിൽ ചെന്നാലും, ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്നാലും, ഏത് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നാലും, ദീൻ ഉള്ളിലൊളിപ്പിക്കുന്ന, ദീൻ ശരിക്ക് പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ തന്നെ സജീവമായി പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാ സ്ഥാപനങ്ങളിലുമുണ്ട്. അത്തരം സ്ഥാപനങ്ങളുമായി നമ്മുടെ കുട്ടികളെ ബന്ധപ്പെടുത്തുക, അത്തരം വ്യക്തികളുമായി നമ്മുടെ കുട്ടികളെ ബന്ധപ്പെടുത്തുക എന്നത് വളരെ ചിട്ടയോടുകൂടി നാം അനുവർത്തിക്കേണ്ടുന്ന ഒരു രീതിയാണ്. ഇസ്ലാമിക പ്രവർത്തനത്തിൽ പങ്കാളിയായാൽ, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളിയായാൽ, പഠനത്തിൻ്റെ ആ സമയം എൻ്റെ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. കുട്ടികളുടെ സദാചാര നിഷ്ഠ ഉറപ്പിക്കാൻ മാത്രമേ അത് സഹായകമായി തീരുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ചിലപ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് നിങ്ങൾ എന്തിനാണ് മുദ്രാവാക്യം വിളിപ്പിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ എന്തിനാണ് പ്രവർത്തനങ്ങൾ വ്യാപൃതരാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അത്തരം ആളുകളോട് പറയേണ്ട മറുപടി എന്തെന്ന് ചോദിച്ചാൽ, തിന്മയ്ക്കെതിരെയുള്ള ഒരു വികാരം ഉള്ളിൽ കത്തിച്ചു നിർത്തണമെങ്കിൽ, ധർമ്മനിഷ്ഠയുടെ ഒരു പ്രകാശം ഉള്ളിൽ ജ്വലിച്ചു നിൽക്കണമെങ്കിൽ, അവർ ധർമ്മത്തിനു വേണ്ടിയും അധർമ്മത്തിനെതിരായും പോരാടിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ആ പോരാട്ടത്തിൻ്റെ മനസ്സ് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴേ അതിനുവേണ്ടി നിലകൊള്ളാൻ അവർക്ക് കഴിയുകയുള്ളൂ. മയക്കുമരുന്നിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ, ചിലപ്പോൾ മരുന്നിനെതിരായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും പോരാട്ട പ്രവർത്തനങ്ങളിലും അവർ പങ്കാളികളാകേണ്ടി വരും. കള്ളുകുടിക്കാത്ത ഒരവസ്ഥ കുട്ടിയിൽ ഉണ്ടായിത്തീരണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ, മദ്യപാനത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനത്തിലും പോരാട്ട പ്രവർത്തനത്തിലും അവർ പങ്കാളികളാകേണ്ടി വരും. ഈ പോരാട്ട പ്രവർത്തനത്തിനും ബോധവൽക്കരണ പ്രവർത്തനത്തിനും അല്പസമയം വ്യയം ചെയ്യുന്നുവെങ്കിൽ അവന്റെ പഠനത്തിൽ കമ്മി വരും എന്ന് ചിന്തിക്കുന്നതിന് പകരം
നാം ചിന്തിക്കേണ്ടത് ആ പോരാട്ട പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അവന്റെ ഉള്ളിൽ ഈ നേരത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കപ്പെട്ടിട്ടുള്ള മനസ്സാക്ഷിയെ ജ്വലിപ്പിച്ചു നിർത്താനായിരിക്കും സഹായിക്കുക എന്നുള്ളതാണ്. ഇതുകൂടി നാം ഏത് സന്ദർഭത്തിലും ചിന്തിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, കൂട്ടാളികളെ കുട്ടി തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നീ ചീത്ത കൂട്ടുകാരെ കണ്ടെത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കണ്ടെത്തിയ കൂട്ടുകാരുടെ കുറ്റങ്ങളും കുറവുകളും നാം എടുത്തോതിയതുകൊണ്ടും കാര്യമില്ല. സ്നേഹമെന്നത് ഏതോ ഒരു സാഹചര്യത്താൽ മനസ്സിൽ നിന്ന് ഉയർന്നുകൊണ്ടുവരുന്ന ഒരു വികാരമാണ്. ആ വികാരം ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധ്യമായി എന്ന് വരികയില്ല. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ നാം കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതായി വരും. അഥവാ തിരഞ്ഞെടുത്തിട്ടുള്ള കൂട്ടുകാരൻ ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടത് ആ കൂട്ടുകാരനിൽ നിന്ന് നമ്മുടെ സന്താനത്തെ അകറ്റാൻ മാത്രമായിരിക്കുകയില്ല. ചിലപ്പോൾ അതുകൊണ്ട് ഫലവുമുണ്ടായിരിക്കുകയില്ല. മറിച്ച് നാം ശ്രദ്ധിക്കേണ്ടത് ആ കൂട്ടുകാരനെ കൂടി നേരായ വഴിയിലാകുവാനെന്ത് മാർഗം. എന്റെ മകനും അവനും ചേർന്നിട്ടുള്ള കമ്പനി ഒന്നടങ്കം ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് മാർഗം? അതിന് എന്തുപദേശങ്ങളാണ് നടത്തേണ്ടത്? അവനെ എത്ര പ്രാവശ്യമാണ് കൂട്ടുകാരനെ അടക്കം വീട്ടിലേക്ക് വിളിക്കേണ്ടത്? ആ കൂട്ടുകാരനോടൊപ്പം എത്ര സമയമാണ് ചെലവഴിക്കേണ്ടത്? കൂട്ടുകാരനെയും അവനെയും ഏത് സംഘങ്ങളുമായാണ് ബന്ധപ്പെടുത്തേണ്ടത് എന്നതുകൂടി നാം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടതായി വരും എന്നുള്ളതാണ്. കൂട്ടുകാരനിൽ നിന്ന് കുട്ടിയെ അടർത്തിയെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കൂട്ടുകാരനെ കൂടി നാം സ്നേഹിക്കുക എന്നതും ആ കൂട്ടുകാരനെ ഏറ്റവും ശരിയായ ദിശയിൽ ജീവിക്കുവാൻ നാം പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും. ഈ കാര്യവും കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ മൂന്ന് പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ചിടുക. ഒന്ന്, നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ അവർ പറക്കമുറ്റി പുറത്തേക്ക് പാറിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാവൽക്കാരനെ നാം നിശ്ചയിക്കുക, അവരുടെ ഉള്ളിൽ നിന്നുള്ള കാവൽക്കാരനെ. രണ്ടാമത്തേത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നിന്റെ മനസ്സ് ബന്ധിച്ചിടണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലുമുള്ള കൽപ്പനയാണ്. അതുപോലെ നമ്മുടെ കുട്ടികളെ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങളോട് ചേർത്തു നിർത്തുക. മൂന്നാമത്തേത്, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും തിരഞ്ഞെടുത്ത കൂട്ടുകാർ നമ്മുടെ കൂടി കൂട്ടുകാരായി തീരുന്ന വിധം പെരുമാറുകയും അവരെ നേരായ ദിശയിലേക്ക് നയിക്കുവാൻ നാം മുൻകൈയെടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഇത് നിങ്ങൾ പാലിക്കുന്നുവെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.